കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാർ നമ്മോടൊപ്പം ചേരുന്നു. എൽവിസ്, വലിയ ഇടവേളയ്ക്ക് ശേഷം ലാവ്ലിൻ വിവാദം വീണ്ടും രൂക്ഷമാവുകയാണ്. എന്തെല്ലാം ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്? അതേസമയം ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയരുന്നതിലെ പ്രസക്തി എന്താണ്? ലിജിൻ, ലാവ്ലിൻ കേസിലെ ഇടനിലക്കാരെന്ന് ആരോപിക്കപ്പെട്ട ദിലീപ് രാഹുലിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തമ്മിലുള്ള ഏറ്റവും ആഴത്തിലുള്ള ബന്ധമാണ് ഇന്ന് ശ്രീനിവാസൻ തന്റെ വെർച്വൽ വാർത്താ സമ്മേളനത്തിലൂടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് ദിലീപ് രാഹുലിന്റെ ദുബായിലെ കമ്പനിയിൽ നേരത്തെ മാനേജറായും അതുപോലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായും ശ്രീനിവാസൻ ജോലി ചെയ്തിരുന്നു. 2016 ദിലീപ് ദുബായിൽ നിന്ന് മറ്റു വിദേശ രാജ്യത്തേക്ക് മുങ്ങിയെന്നാണ് ആരോപണം. അപ്രകാരം കോടികളുടെ വായ്പ ഇനത്തിൽ ബാങ്ക് യുഎയിലെ ബാങ്കുകൾക്ക് വായ്പ അടയ്ക്കാനുണ്ട്. ആ തുക അടയ്ക്കാതെയാണ് ദിലീപ് രാഹുൽ യുഎയിൽ നിന്ന്, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് മുങ്ങിയത്. തുടർന്ന് ശ്രീനിവാസനും യുഎ വിട്ട് പോയിരുന്നു. പിന്നീട് 2016 മുതൽ 2018 വരെ ശേഷം 2018 ദിലീപിന് വിശ്വസ്തനായിരുന്ന ശ്രീനിവാസൻ ദുബായിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇതിനിടെ 2016 മുതൽ 2020 വരെയുള്ള 4 വർഷക്കാലം ശ്രീനിവാസിന്റെ പേരിൽ ദിലീപ് രാഹുലിൻ തന്റെ കമ്പനിയുടെ ട്രേഡ് ലൈസൻസ് പുതുക്കിയെന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ശ്രീനിവാസൻ പറയുന്നത്. അത് തനിക്ക് അറിയില്ലായിരുന്നു എന്നും അത് സംബന്ധിച്ച ചില രേഖകളും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കിയെന്നും ഏറ്റവും പുതിയ വിവാദം എന്ന് പറയുന്നത് ഇതിനെല്ലാം ഉപരി കഴിഞ്ഞ ദിവസം വാർത്ത ചില മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. ശ്രീനിവാസൻ 760 കോടി രൂപയുടെ വലിയൊരു കേസിൽ ശ്രീനിവാസൻ പിടിക്കപ്പെട്ടുവെന്നും ഇവിടെ യുഎയിൽ പിടിക്കപ്പെട്ടുവെന്നും ശ്രീനിവാസന് ഇന്ത്യയിൽ കോടികളുടെ നിക്ഷേപമുണ്ടെന്നുള്ള ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതേ തുടർന്നാണ് ആ സദാന സത്യാവസ്ഥ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. താൻ അറസ്റ്റിലല്ലെന്നും തന്റെ പാസ്പോർട്ട് തന്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് സംവദിക്കുകയായിരുന്നു. പ്രധാന കാരണം പറയുന്നത് 74 കോടി രൂപയുടെ വലിയ ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ, അത് ഈജിപ്ത് കേന്ദ്രമായ ഒരു ബാങ്കിന്റെ തട്ടിപ്പ് കേസിൽ ദിലീപ് രാഹുലിനെതിരെ വരും ദിവസങ്ങളിൽ ഒരു സുപ്രധാന കോടതി വിധി വരാനിരിക്കുകയാണ്. അവിടെയാണ് തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിന് ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചു എന്നാണ് ശ്രീനിവാസന്റെ ഇന്നത്തെ ആരോപണം. ഇതിനിടെയാണ് പിണറായി വിജയന്റെയുമായിട്ടുള്ള ബന്ധവും ദിലീപ് രാഹുലിനും പിണറായി വിജയൻ തമ്മിലുള്ള ഏറ്റവും ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് താൻ ശ്രീനിവാസൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കപ്പെടുന്നത്. ഇതനുസരിച്ച് ലണ്ടനിൽ പോയ പിണറായി വിജയന്റെ മകന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് ദിലീപ് രാഹുലാണെന്ന് കൂടെ ഗുരുതരമായ ആരോപണം കൂടി ഇന്ന് അദ്ദേഹം ഉന്നയിച്ചു. ഒപ്പം തന്നെ ദിലീപ് രാഹുലിനെ ഇന്റർപോളിന് കൈമാറി ദിലീപ് രാഹുൽ പിടിക്കപ്പെട്ടാൽ കേരളത്തിലെ പല പ്രമുഖരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്നും, ഒപ്പം തന്നെ ദിലീപ് രാഹുലിനെതിരെയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള ചില സത്യാവസ്ഥ കൂടി തന്നെ പുറത്തു വരുമെന്ന് കൂടി ഇദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്രകാരം ഗുരുതരമായ ചില ആരോപണങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദിലീപ് രാഹുലിനും ഒപ്പം തന്നെ മറ്റൊരു മലയാളി അബ്ദുൾ നാസറും തമ്മിലുള്ള അടുത്ത ബന്ധം കൂടി അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചിരിക്കുന്നു. ഇപ്രകാരം കോടികളുടെ ചില കേസുകളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് തന്നെ കുരുക്കിയതെന്ന് കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ May 24 75th പിറന്നാൾ ആഘോഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു പിറന്നാൾ ഷോക്ക് കൂടിയായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ലിജിൻ, വ്യക്തമാണ് എൽവിസ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസ് വീണ്ടും പുറത്തേക്ക് രൂക്ഷമാവുകയാണ്. പഴയ ഇടപാടുകാരനായ ദിലീപ് രാഹുലിന്റെ പഴയ കമ്പനി മാനേജർ ദുബായിൽ നിന്നും രംഗത്ത് വന്നിരിക്കുന്ന വിവരങ്ങളാണ് എൽവിസ് നൽകിയത്.